യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഈ ഒരു ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മൾ കയറി വന്നിരിക്കുകയാണ്. നിയോഗ പ്രാർത്ഥനയുടെ 4-ാം ദിവസമാണ്. ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണിത്. പല രാജ്യങ്ങളിൽ, പല കുടുംബങ്ങളിൽ, പല ദേശങ്ങളിൽ സമയം മാറ്റിവെച്ച്, ജോലി ക്രമീകരിച്ച് ഒക്കെ ഒരുപാട് വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ബൈബിൾ തുറന്ന് ബൈബിൾ കയ്യിൽ വയ്ക്കുക, നോട്ട് ബുക്ക് എടുക്കുക, പേന കയ്യിൽ വയ്ക്കുക, എന്നിട്ട് ആ വചനം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് കേൾക്കുകയാണ്. ആ 5 നിയോഗങ്ങൾ എഴുതിയിട്ടതുണ്ട്. അതിന്മേൽ കരങ്ങളെ ഉയർത്തി ഈ 4-ാം ദിവസം ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർ എഴുതിയിട്ടിരിക്കുന്ന ആ നിയോഗം നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ സാധിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു വിടുതലുണ്ടാകാൻ, നിങ്ങളുടെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെ, കുടുംബങ്ങളെ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. ഈ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ ദൈവസാന്നിധ്യം നിറയട്ടെ. നിങ്ങളൊന്നകത്ത് ഒരു 5, 6, 7 പ്രാവശ്യം യേശുവേ എന്ന് മാത്രം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് കൈമാറട്ടെ. ഒരു വിടുതൽ നിങ്ങളിലേക്ക് കൈമാറട്ടെ. ഒരു സൗഖ്യം നിങ്ങളിലേക്ക് കൈമാറട്ടെ. സന്തോഷം നിങ്ങളിൽ നിറയട്ടെ. സമാധാനം നിങ്ങളിൽ നിറയട്ടെ. നിങ്ങളുടെ അകത്തുള്ള നിരാശ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ സകലതും മാറിപ്പോകട്ടെ. മാതാപിതാക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കും ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രായമായ രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ ഒക്കെയായി വേദനയോടെ ആകെ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് വേദനിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും നടന്നിട്ടില്ല. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു തന്നെ മടുത്തു. എന്നിട്ടിപ്പോൾ വിശ്വാസമൊക്കെ ഒത്തിരി താഴോട്ട് പോയി. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതായി. അങ്ങനെയുള്ളവരെ ഞങ്ങൾ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒട്ടും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനം പലരിലേക്ക് കൈമാറ്റം, ഒരു നിയോഗത്തോടെ ഷെയർ ചെയ്യുന്ന 1000 ഷെയർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഷെയർ ചെയ്ത് അവർക്ക് ഒരു അനുഗ്രഹമാകണം. ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമാകണം. ആ വ്യക്തി രക്ഷിക്കപ്പെടണം. ആ വ്യക്തി അനുഗ്രഹമാകണം. ദൈവം ആരാന്ന് അറിയണം. ദൈവത്തിൻ്റെ സ്നേഹം അറിയണം എന്നൊക്കെ ആഗ്രഹിച്ച് പരസ്പര സന്തോഷത്തോടെ ഷെയർ ചെയ്തവരുണ്ട്. അവരെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹാലലൂയ. നമ്മളിപ്പോൾ ഈ നിയോഗ പ്രാർത്ഥനയുടെ 4-ാം ദിവസം പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 16:9 ചിന്തിക്കുന്നത്. 16:9 ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിളിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയേറെയാണ്. ആദ്യത്തെ ഭാഗം എഴുതിയിട്ടുള്ളത് പാസ്റ്റ് ടെൻസിലാണ്. ആ വാക്കിനകത്ത്, ആ സെൻറ്റൻസിനകത്ത് ഗൗരവമുള്ള ചില വാക്കുകൾ ചേർത്ത് വെച്ചാണ് ആ സെൻറ്റൻസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നും കൂടെ കേൾക്കുക. ഫലപ്രദമായി പ്രവർത്തിക്കാൻ. അപ്പോൾ ആ പ്രവർത്തിക്കാൻ എനിക്കൊരു വാതിൽ തുറന്നു പോരെ. അങ്ങനെ ചുമ്മാ എന്തെങ്കിലും ഒരു പ്രവർത്തനമല്ല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതിനാണ് ഫലപ്രദമായ പ്രവർത്തനം. നിങ്ങൾക്ക് ഫലപ്രദമായ പൗലോസ്ലീഹ പറയാൻ കാരണം, ഇത് പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് ഫലപ്രദമായി പല സ്ഥലത്തും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെന്നിടത്തൊക്കെയും എനിക്ക് വാതിലടയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് പൗലോസ്ലീഹായി കിട്ടിയ ഒരു ദൈവകൃപയാണ് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള ഒരു വാതിൽ എന്നല്ല, ഒരു വലിയ വാതിൽ. നമ്മളൊക്കെ വാതിൽ എന്നേ പറയാറുള്ളൂ. വലിയ വാതിൽ എന്ന് പറയുന്ന സാധാരണ നിലയേക്കാളും അത് വലിപ്പം കൂടുതലുള്ളതായിരിക്കണം. വലിയ വാതിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് എഴുതിയിരിക്കുകയാണ്, എനിക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാതിൽ തുറന്നു തരുന്നത് ദൈവമാണ്. പല ആളുകളും ജീവിതത്തിൽ പല സമയത്തും
പല കാര്യങ്ങളും നടക്കുവാൻ വേണ്ടി പല വാതിലുകളും മുട്ടിമുട്ടി തളർന്നവരുണ്ട്. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്കില്ല, മടുത്തു, ഇനി എങ്ങോട്ട് പ്രാർത്ഥിക്കാനാണ് നിങ്ങളീ പറയുന്നത്? എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇനി എങ്ങോട്ട് ഉപവസിക്കാനാ, എങ്ങോട്ട് പ്രാർത്ഥിക്കാനായി പറയുന്നത്? ഞാൻ മടുത്തു. പക്ഷെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, എനിക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഒരു വലിയ വാതിൽ ദൈവം തുറന്നു തന്നു എന്ന്. അങ്ങനെങ്കിൽ ഇത് നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ജോലിയിലായിരിക്കാം, ശുശ്രൂഷയിലായിരിക്കാം, ആത്മീയ മേഖലയായിരിക്കാം, ഭൗതിക മേഖലയായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, അതിലൊക്കെ ഏറ്റവും മനോഹരമായ എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കാണ് ഫലപ്രദമായ വിധത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങൾക്കൊരു വാതിൽ, സാധാരണ വാതിലല്ല, വലിയ വാതിൽ തുറന്നു തരുന്ന ദിവസമായിരിക്കട്ടെ. എന്നിട്ട് നിങ്ങളിത് പറയണം, ദൈവം എനിക്ക് മുന്നോട്ട് പോകാൻ ദൈവം ഒരു വാതിൽ തുറന്നു. പല വാതിലുകളും മുട്ടിമുട്ടി തളർന്നവരും മടുത്തവരും ക്ഷീണിച്ചവരും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഇന്ന് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത്, വാതിൽ മുട്ടി മടുത്തു എന്ന് പറഞ്ഞവർ വരെ ഇന്ന് നീ നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വാതിൽ തുറക്കുകയാണ്. ദൈവം ഒരു വാതിൽ നിങ്ങൾക്കായി തുറക്കുകയാണ്. എല്ലാ വഴികളും അടഞ്ഞു. ചിലർ പറയും, എൻ്റെ വഴികളൊക്കെ ഇപ്പം ഞാൻ പോയി പെരുവഴിയിലായി. ചിലർ പറയും, എൻ്റെ ജീവിതം പെരുവഴിയിലാണ്. വേറൊരു വ്യക്തി പറഞ്ഞു, എൻ്റെ ജീവിതം മുങ്ങുന്ന കപ്പലാണ്, വെള്ളം കയറി മുങ്ങ, ഒരു ഭാഗം ചെരിഞ്ഞു, വലിയ താമസമില്ലാണ്ട് ഞാൻ ചെരിഞ്ഞ് മുങ്ങിപ്പോകും. മുങ്ങിപ്പോകുന്ന കപ്പലിലാണോ ഇരിക്കുന്നത്? എല്ലാ വാതിലുകളും അടഞ്ഞ് മനസ്സ് തളർന്നാണോ ഇരിക്കുന്നത്? അതോ പല വഴികളിൽ കൂടെ പോയിട്ട് ഇപ്പോൾ ആകെ പെരുവഴിയിലായി, ആകെ വഴി മുട്ടിപ്പോയി, ഇപ്പൊ കടബാധ്യതയായി, രോഗമായി, പ്രശ്നമായി, സമാധാനമില്ല, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി വെല്ലുവിളികൾ, എതിർപ്പുകൾ എല്ലാം ഉണ്ടായിരിക്കാം. അതെല്ലാം ഒരു ഭാഗത്ത് ഉണ്ടായിക്കൊള്ളട്ടെ. ഇപ്രഭാഗത്ത് ദൈവനാമത്തിൽ, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ വചനം ഒന്ന് വായിച്ച് പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 16:9 പറയുന്നു, എനിക്ക് ദൈവം ഒരു വാതിൽ തുറന്നു തന്നു എന്നല്ല, അതിനകത്ത് കുറെ ഗൗരവമുള്ള വാക്കും കൂടെ ചേർത്ത് വച്ചിട്ടുണ്ട്, ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള ഒരു വലിയ വാതിൽ ദൈവം എനിക്ക് തുറന്നു തന്നിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നല്ല. അടുത്ത വാക്കെന്നാ നോക്കൂ, പ്രതിയോഗികളും വളരെ കൂടുതലുണ്ട്. പക്ഷെ ദൈവം ഒരു വാതിൽ തുറക്കുമ്പം ഇപ്പുറത്തെ സൈഡിൽ പ്രതിയോഗികളും വെല്ലുവിളികളും കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരും പല ആളുകളും അപ്പുറത്തുണ്ട്. സാരമില്ല, അവരുടെ പദ്ധതി വിജയിക്കില്ല. ദൈവം തുറന്ന വഴിയിലാണെങ്കിൽ ആ വഴിയിൽ നീ മുന്നോട്ട് കുതിക്കും. ദൈവം തുറന്ന വഴിയിൽ മുന്നോട്ട് കുതിക്കാനുള്ളവരാണ് നിങ്ങൾ. അതാണ് ഈ നിയോഗത്തിൻ്റെ ഫലപ്രാപ്തി, അതാണ് ഈ നിയോഗത്തിൻ്റെ ദൈവീക ഇടപെടൽ നിങ്ങൾ അനുഭവിക്കുന്നത്. എവിടെയെല്ലാം ആളുകൾ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നോ അവിടെയൊക്കെ അത്ഭുത ദൈവീക ഇടപെടൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, എവിടെയൊക്കെ വാതിൽ, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വാതിൽ അടഞ്ഞു, ഞാൻ പല ഡോക്ടർമാരെ കണ്ടു, ചികിത്സ തേടി, മരുന്ന് കഴിച്ചു, എൻ്റെ ആരോഗ്യം ഒന്നിനൊന്ന് ക്ഷയിച്ചു എന്നല്ലാതെ എനിക്കൊരു നല്ല ആരോഗ്യം ഇപ്പം ഇല്ല, ആ വാതിൽ അടഞ്ഞു. എൻ്റെ സാമ്പത്തികമായ മേഖലയിൽ ഞാൻ പല വഴിക്ക് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, മറ്റൊന്ന് കഴിയുമ്പോൾ അടുത്തത്, ഒരു തകർച്ച കഴിയുമ്പോൾ അടുത്ത തകർച്ച എന്നിങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ആ വഴിയും അടഞ്ഞു. എനിക്ക് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു, അതെല്ലാം പിണങ്ങി ആ വാതിൽ അടഞ്ഞു. എൻ്റെ ആത്മീയ മേഖല, ശുശ്രൂഷാ മേഖല, അതും ഒരു പരിധിവരെ അടഞ്ഞതുപോലെയാണ്. ഇനി ഞാൻ അങ്ങോട്ടില്ല, ഇനി ഞാൻ മുന്നോട്ടില്ല. വാതിലടച്ച് ചിലർ മുട്ടി ആ വാതിൽ തുറക്കാത്തതുകൊണ്ട് കൈവേദന പിടിച്ചു. ചിലർക്ക് ആ വാതിൽ തള്ളി നോക്കിയിട്ട് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് പിറുപിറുത്ത് പുറകോട്ട് നടന്നു. എന്നാൽ ഇന്ന് ദൈവം നിന്നോട് പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥനയോടെ നിൽക്ക്, ഇവിടെ ഒരു വാതിൽ തുറക്കാനുണ്ട്. ഒരു വാതിൽ തുറക്കും. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട്. ഇസ്രായേൽ ജനങ്ങളും ചെങ്കടലിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ ഒരു വഴിയുമില്ലാതെ പെരുവഴിയിലായ പോലെ തോന്നിയത് അവർക്ക്. എല്ലാ വഴികളും അടഞ്ഞ് വഴിമുട്ടിപ്പോയി. പുറകിൽ ഈജിപ്തിൻ്റെ സൈന്യം, അവർ സഞ്ചരിക്കുന്ന കുതിരകളുടെ കുളമ്പടി ശബ്ദം കാതുകളിൽ കേൾക്കുന്നു. മുമ്പിലാണെങ്കിൽ വഴിയടഞ്ഞ ഒരു അടഞ്ഞ അധ്യായം. പ്രതീക്ഷയ്ക്ക് മൈന്യൂട്ട് സെക്കൻഡ് സാധ്യതയില്ല, പ്രതീക്ഷിക്കാനൊന്നുമില്ല അവിടെ. അവിടെയാണ് ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് ഒരു വഴി തുറന്നത്. ദൈവം തുറന്ന വഴിയാണത്.
അതിലവർ മുന്നോട്ട് കുതിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിലവർ മുങ്ങിപ്പോയി എന്നല്ല, അവർ മുന്നോട്ട് കുതിച്ചു. പ്രിയപ്പെട്ടവരെ, ഫലപ്രദമായി പ്രവർത്തിക്കാനൊരു വാതിൽ എനിക്ക് തുറന്നു കിട്ടുമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിൽ പറഞ്ഞ് എൻ്റെ ദൈവം എനിക്ക് നന്നായി മുന്നോട്ട് പോകാൻ, നല്ലതുപോലെ ജീവിക്കാൻ, നല്ലൊരു ഭാവിക്കുള്ളൊരു വാതിൽ എനിക്ക് ദൈവം തുറന്നു തരും, എനിക്ക് ദൈവം തുറന്നു തരും. അതുപോലെ നിങ്ങളും പറയും ഫലപ്രദമായി പ്രവർത്തിക്കാൻ. അവിടെ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ വചന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും, എന്താ ചെയ്യേണ്ടാത്തതെന്നും മനസ്സിലാവും, എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് മനസ്സിലാവും, എങ്ങോട്ടാ തിരിയരുത് എന്ന് മനസ്സിലാവും, എന്താണ് ആരോടാ പറയേണ്ടതെന്ന് മനസ്സിലാവും, ആരോടാണ് പറയേണ്ടാത്തതെന്ന് മനസ്സിലാവും. രണ്ട് കാര്യങ്ങൾ മറക്കരുത്. ദൈവവചനത്തിൽ നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകും, എന്താ ചെയ്യേണ്ടാത്തതെന്ന് മനസ്സിലാവും. അങ്ങനെ വഴി തുറക്കുന്നത് ദൈവം വഴി തുറക്കുകയാണ്. ദൈവം വഴി തുറന്നപ്പോൾ, ഇസ്രായേൽ ജനത്തിന് വഴി തുറന്നപ്പോൾ, കാൽമുട്ടോളമോ അരയോളമുള്ള ചെളിക്കൂടെ എങ്ങനെയും പോകാനല്ല പറഞ്ഞത്, ഉറച്ച നിലത്തോടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഉറച്ച നിലമുണ്ടാവുക? അവിടെ മുഴുവൻ ചെളിയല്ലേ ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ ഏതെങ്കിലും ഒരു വഴി കൂടെ എവിടെയേലും എത്തിച്ച് പെരുവഴിയിലാക്കുകയല്ല, നിന്നെ എത്തേൻ്റെ അടുത്ത് എത്തിക്കാൻ ഉറച്ച ഒരു പാതയുണ്ടാക്കാൻ ദൈവത്തിന് പറ്റും. അത് മറൊരു രാജ്യമായിരിക്കാം, വിദേശ രാജ്യമായിരിക്കാം, അത് യൂറോപ്യൻ രാജ്യമായിരിക്കാം, എവിടെ ആയിക്കൊള്ളട്ടെ, നിന്നെ അവിടെ എത്തിക്കാൻ ദൈവം ഒരു ഉറച്ച വഴി ഒരുക്കും. എവിടെയും മുങ്ങിപ്പോകത്തില്ല, എവിടെയും വഴിയടഞ്ഞു പോകില്ല. മനുഷ്യൻ തുറന്ന പല വഴികളും അടഞ്ഞും പോയി, ചിലർ പെരുവഴിയിലായി, ചിലർ നഷ്ടത്തിലായി ഒക്കെ ചെയ്തിട്ടുണ്ട്. ദൈവം തുറന്ന വഴി, പൗലോസ് ശ്ലീഹ പറയുന്നു, അത് ഫലപ്രദമായ വഴിയായിരുന്നു, അത് പെരുവഴിയിലാകില്ല, അത് എത്തേണ്ടത് തന്നെ എത്തിച്ചു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ച് കർത്താവേ, ഇന്ന് ഈ നാലാം ദിവസം പ്രാർത്ഥിക്കുന്ന എന്നെ, എൻ്റെ കുടുംബത്തിൽ ഫലപ്രദമായി മുന്നോട്ട് പോകാൻ, നന്നായിട്ട് മുന്നോട്ട് പോകാൻ, വിജയിച്ച് മുന്നോട്ട് പോകാൻ ഒരു വഴി തുറക്കണമെന്ന് പ്രാർത്ഥിച്ച് നാളുകളായി പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു. പ്രാർത്ഥിക്കണമെന്ന് തന്നെ ഞാൻ, എനിക്ക് പ്രാർത്ഥനയോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ തന്നെ തോന്നാറില്ല. എൻ്റെ കുടുംബം ഇപ്പോൾ കുറേ ദിവസമായിട്ട് പ്രാർത്ഥനയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. പരസ്പരം പറയുമോ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് വേദപുസ്തകം പോലും തുറന്നിട്ടില്ല ഇപ്പോൾ. പക്ഷേ എന്നാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയോ ഒരു വിശ്വാസം വർദ്ധിക്കുന്നു, ദൈവം ഇടപെടുമെന്ന്. ഞാൻ ദൈവം ഇടപെടുമെന്ന് പറയുന്നത് ഒരു ഭംഗി വാക്കല്ല, അതങ്ങനെ തന്നെയാണ്. എനിക്ക് മനസ്സിൽ കാണാൻ പറ്റും ചിലപ്പോൾ ദൈവം ഇടപെടുന്നത്, അത് വിശ്വാസത്തിലാണ് കാണുന്നത്. അതൊരു ഭംഗി വാക്കായിട്ട് കേൾക്കരുത്, അത് അതുപോലെ തന്നെ മനസ്സിൽ കാണുമ്പോഴാണ് അതങ്ങനെ പറയുന്നത്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളോടൊരു ഭംഗി വാക്കല്ല, യാഥാർത്ഥ്യം അതുപോലെ പറയട്ടെ, ദൈവം ഇടപെടും, ഒരു ഫലപ്രദമായി പ്രവർത്തിക്കാനൊരു വാതിൽ തുറക്കും, നന്മയായിട്ടൊരു വാതിൽ, എവിടെയെങ്കിലും എത്തിച്ച് വഴിയിൽ തള്ളിക്കളയുന്ന വാതിലല്ല, എത്തേൻ്റെ അടുത്ത് എത്തിക്കുന്ന ഒരു വാതിൽ. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ആ നിയോഗത്തിൻ്റെ മേൽ ഒന്ന് കൈ കമിഴ്ത്തി, ആ നിയോഗത്തിൻ്റെ മേലെ വെച്ച് ഇന്ന് കേട്ട ഈ വചനത്തോടും ചേർത്ത് വെച്ച് പൗലോസ് ശ്ലീഹായെ പോലെ ഒരു സാക്ഷ്യം, ആ നിയോഗത്തെ നോക്കിയിട്ട് നാളെ നിങ്ങൾ പറയും, എനിക്ക് ഫലപ്രദമായി മുന്നോട്ട് പോകാൻ, എൻ്റെ കുടുംബം ഇങ്ങനെയായിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, എൻ്റെ ഭാവി ഇങ്ങനെയൊക്കെയായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്, എനിക്ക് എന്നോട് തന്നെ ദേഷ്യമായിരുന്നു, ഞാൻ രക്ഷപ്പെടിയാലെന്നാണ് എനിക്ക് എന്നോട് തന്നെ തോന്നിയത്, എന്തോ ശാപമാണ് എൻ്റെ കുടുംബത്തിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വഴി എനിക്ക് തുറന്നു കിട്ടിയെന്ന് പറയാൻ ഇടയാകത്തക്ക വിധം ഈ മേഖലകളിൽ ദൈവം ഇടപെടട്ടെ. ഇതാ ദൈവത്തിൻ്റെ കരം നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഉയർന്നിരിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ, നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് വെക്കത്താവ്. ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ കരം ഉയർന്നിരിക്കുന്നത് വിശ്വാസത്തിൽ ഞാൻ കാണുന്നു. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ട്, ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ട്, ആ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവകരമുണ്ട്, അവരുടെ നിയോഗത്തിൻ്റെ മേൽ ദൈവകരം ഞാൻ കാണുന്നു. 1 മുതൽ 5 വരെയുള്ള 5 നിയോഗത്തെയും ദൈവകരങ്ങളിൽ ഞാൻ കാണുന്നു. കർത്താവ്, ദൈവം ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു. ഈ കുടുംബത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നന്ദി പറയുന്നു. കർത്താവ്, ഈ കുടുംബത്തിൽ ഈ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമയം വിടുതലിൻ്റെ സമയമാകട്ടെ, ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാകട്ടെ, ഇത് നന്മയ്ക്ക് കാരണമാകട്ടെ, ഇത് സാക്ഷ്യത്തിന് കാരണമാകട്ടെ, ഇത് സൗഖ്യത്തിന് കാരണമാകട്ടെ, ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ തുറക്കുന്ന അനുഭവമായി മാറട്ടെ. കർത്താവെ, പല വഴി അടഞ്ഞവരുണ്ട്, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. നസ്രായന യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ നിയോഗ പ്രാർത്ഥന. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ ഈ വചനത്തിലൂടെ അങ്ങ് ഇപ്പോൾ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, എൻ്റെ നിയോഗങ്ങളെ ഈ വചനത്തോട് ചേർത്ത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, ഈ നിയോഗങ്ങളെ, എൻ്റെ ആവശ്യങ്ങളെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ഭാവിയെ ഈ നിയോഗത്തോട് ചേർത്ത് വെച്ച്, ഈ വചനത്തോട് ചേർത്ത് വെച്ച് നിനക്ക് സമർപ്പിക്കുന്നു, സാധിച്ചു തരണമേ, അത്ഭുതമാകണമേ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ വലിയ കരം
വിശ്വാസത്തിലേക്ക് കാണാൻ പറ്റും, ദൈവം ഇടപെടുന്നത് കാണാൻ പറ്റും. ഈശോയുടെ ആശീർവാദം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിലോട്ട് കയറി വരുന്നുണ്ട്. നന്മയും അനുഗ്രഹവും ഒന്നുപോലെ ഉണ്ടാകട്ടെ. ചെയ്യുന്ന കാര്യങ്ങളിൽ നന്മയുണ്ടാകട്ടെ. നിനക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ആഴവും വലുപ്പവും വർദ്ധിക്കുന്നു. നിന്റെ കുടുംബത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം നിറയുന്നു. നിന്റെ കുടുംബത്തിൽ ഒരു ശാന്തത നിറയുന്നു, ഒരൈക്യം നിറയുന്നു, സൗഖ്യം നിറയുന്നു. ഇതെല്ലാം വിശ്വാസത്തിൽ കാണുന്നു. ഈ നിയോഗം, ഈ പ്രാർത്ഥന ആയിരങ്ങളിലേക്ക് ഷെയർ ചെയ്തവർ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ ഷെയർ ചെയ്തവരുടെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു, ഈ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, ഈ യുവതി യുവാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം ഇവരെഴുതി ആ പ്രാർത്ഥനാ താളിൽ വെച്ചിരിക്കുന്ന ആ അഞ്ച് നിയോഗത്തെ നിന്റെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ അഞ്ച് നിയോഗവും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ സാധ്യമാകട്ടെ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വീടും അന്തരീക്ഷവും ചുറ്റും നിറയട്ടെ. നിങ്ങളുടെ വീടിരിക്കുന്ന ചുറ്റുമുള്ള എല്ലാ അയൽവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആ വീടിരിക്കുന്ന ചുറ്റുവട്ടത്തുള്ള 100 വീടുകളെ ഞങ്ങൾ ഓർക്കുന്നു. ആ 100 വീടുകളിൽ ഒരു ദൈവിക ഇടപെടലുണ്ടാകട്ടെ. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ജാതി മത ഭേദമനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനം അനുഗ്രഹമാകട്ടെ. അവരുടെ പ്രാർത്ഥന കൂടി കേൾക്കട്ടെ. നിങ്ങളെന്ന കുടുംബം ആ 100 വീട്ടുകാർക്കൊരു ബ്ലെസ്സിങ് ആയി മാറട്ടെ. നിങ്ങൾ അയച്ചു കൊടുത്ത ആ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുണ്ടല്ലോ, അത് കേട്ടിട്ട് നിങ്ങളിലൂടെ അനേകർ ദൈവത്തെ അറിയാൻ ഇടവരട്ടെ. അനേകർ ദൈവത്തിൻ്റെ സ്നേഹം എന്നാന്ന് അറിയട്ടെ. ആളുകളെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ പോലും ദൈവം ഇടപെടുന്നുണ്ട്. ഈശോയുടെ വലിയ അനുഗ്രഹം നിങ്ങളുടെ കൂടെ, ദീർഘായുസ്സും നല്ല ആരോഗ്യവും നിങ്ങളുടെ കൂടെ, രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ ദൈവം നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ തൊട്ടു തലോടി കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.